ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വീക്കെൻഡിൽ ചെയ്ത കുറച്ച് പർച്ചേസും പിന്നെ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്, പിന്നെ എൻ്റെ അടുക്കളയിൽ നിന്നുള്ള കുറച്ച് തിരിഞ്ഞുവിളികളും, പിന്നെ ഞാൻ വൈകുന്നേരം ഉണ്ടാക്കിയ സ്നാക്സ്, അപ്പോൾ ഇത്രയും ഇങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ ഞാൻ വൈറ്റ് സോസിൽ പാസ്ത ആൻഡ് വൈറ്റ് സോസ് ആയിരുന്നു ഉണ്ടാക്കിയത്. പിന്നെ അതിൻ്റെ റെസിപ്പി ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാനത് റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. പിന്നെ അടുത്ത വീഡിയോയിൽ പിന്നെ വാഷിങ്ങിന് ഇടാനുണ്ടായിരുന്നു കുറച്ച്, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണമല്ലോ പർച്ചേസിന് പോകാൻ. അപ്പോൾ ഞാൻ ചോറും പരിപ്പുകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് മാത്രമേ ഇന്ന് ചെയ്തിട്ടുള്ളൂ. പിന്നെ പോയി വന്നിട്ട് ഓംലെറ്റ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമല്ലോ, അപ്പോൾ അത് മതി. അങ്ങനെ പിന്നെ ഇന്ന് പർച്ചേസിന് പോകുമ്പോൾ എന്തായാലും ഫിഷൊക്കെ എന്തെങ്കിലും വാങ്ങിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫിഷ് ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ കറി മാത്രം ഉണ്ടാക്കിയിട്ട് ചോറും ഉണ്ടാക്കിയിട്ടാണ് പോയത്. അപ്പോൾ ഇത് നാല് വീട് ഒരുമിച്ചുള്ളൊരു സ്ഥലമായിട്ടാണ് ഞങ്ങളിത്. അതിലൊരെണ്ണം മൂന്നും മലയാളികളാണുള്ളത്. അപ്പോൾ ഒന്ന് നമ്മളിതും പിന്നെ വേറെ രണ്ട് മലയാളികളുണ്ട്, പിന്നെ വേറെ ഒരു ഈജിപ്ഷ്യൻ ഫാമിലിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പർച്ചേസിന് പോകണം. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ വീക്കെൻഡിലും ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ ആണ് നമ്മൾ പർച്ചേസിന് പോവുക. മിക്കവാറും ഫ്രൈഡേ ആയിരിക്കും പോവുക. പിന്നെ അത് കഴിഞ്ഞിട്ട് സാറ്റർഡേ മീൽ പ്രിപ്പൊക്കെ ചെയ്ത് വെക്കും. ഇവിടെ ഇപ്പോൾ സമ്മർ വെക്കേഷൻ ആണ്, പക്ഷേ നമുക്ക് നമ്മൾ ആക്ച്വലി ഈ സമയത്ത് ഞങ്ങൾ നാട്ടിലിരിക്കേണ്ടവരാണ്. പക്ഷേ എന്താ ചെയ്യുക, ഇപ്പോൾ ഇവിടേക്ക് ശരിക്കും ഇന്ത്യയിൽ നിന്നുള്ള ഫ്ലൈറ്റ് വരെ ബാൻ ചെയ്തിരിക്കാം. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്താലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമുക്ക് അങ്ങോട്ട് പോയാൽ പോലെ തിരിച്ചിങ്ങോട്ടും വരേണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകണം, അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേക്കെങ്കിലും പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം കേട്ടോ പർച്ചേസ് ചെയ്യുക. അല്ലാണ്ട് എല്ലാ ദിവസവും സാധനങ്ങൾ വാങ്ങിക്കാനൊന്നും പോകില്ല. നാട്ടിലത്തെ പോലെ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരുമല്ലോ, അങ്ങനെയൊന്നും ഇവിടെ പറ്റില്ല. പറ്റില്ല എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു, എനിക്ക് തോന്നുന്നത് എല്ലാവരും ആ ഒരു സ്റ്റൈൽ തന്നെ ആയിരിക്കും. വീക്കെൻഡിൽ മാത്രം പർച്ചേസിന് പോകുമ്പം ഒരാഴ്ചത്തേക്കുള്ള മീലൊക്കെ പ്രിപ്പയർ ചെയ്ത് മീലൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട്, അപ്പം ഞാൻ മീൽ പ്ലാനിങ് ചെയ്യുന്ന ആളാണ് കേട്ടോ. കുറേ വർഷങ്ങളായിട്ട് മീൽ പ്ലാനിങ് ചെയ്യുന്നതാണ്. അപ്പോൾ അതായത് ആഴ്ചയിൽ അഞ്ച് ദിവസം, അതായത് ഫ്രൈഡേ സാറ്റർഡേ ഇവിടെ ഹോളിഡേ ആണ്, അന്നത്തേക്കുള്ളതൊന്നും അല്ല. അല്ലാത്ത സൺഡേ മുതൽ തേഴ്സ്ഡേ വരെയുള്ള എല്ലാ മീൽ, അതായത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ പ്രീ പ്ലാൻ ചെയ്ത് വെക്കും. എന്നിട്ട് അതിനനുസരിച്ചുള്ള സാധനങ്ങളാണ് ഓൾമോസ്റ്റ് വാങ്ങിക്കാം. പിന്നെ എന്തെങ്കിലും ഓഫറൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ വാങ്ങിക്കും. എന്നിട്ട് പിന്നെ നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന സാധനങ്ങളാണെങ്കിൽ കേട്ടോ അങ്ങനെ വാങ്ങിക്കും. പിന്നെ അല്ലെങ്കിൽ ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ ആണെങ്കിൽ തന്നെ ഓഫർ ഉള്ളത് കണ്ടിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ മീൽ പ്ലാനിൽ കുറച്ച് ചേഞ്ച് വരുത്തിയാൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട, ഇപ്പോൾ മീൽ പ്ലാനിങ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും എല്ലാം കറക്റ്റ് അതേപോലെയാണ് നമ്മൾ ഇവിടെ കഴിക്കുന്നത്, അങ്ങനെയൊന്നുമല്ല. ചിലപ്പം ലെഫ്റ്റ് ഓവർ വരുന്ന സമയത്ത് ചേഞ്ച് വരുത്തും. അപ്പോൾ മീൽ പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മൾ ചേഞ്ച് വരുത്തുന്നതിലൊരു പ്രശ്നമില്ല. പക്ഷേ പ്ലാൻ ചെയ്ത് വെച്ചാൽ എന്താ ഒരു ഗുണം എന്ന് വെച്ചാൽ, നമുക്ക് എന്നും രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ആലോചിക്കണ്ടല്ലോ, അയ്യോ ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ്, എന്താ ഉണ്ടാക്കുക, ലഞ്ച് എന്താ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് നമ്മൾ ഓർത്ത് നിൽക്കണ്ടല്ലോ. ഇപ്പോൾ ലെഫ്റ്റ് ഓവർ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പുതിയത് ഉണ്ടാക്കണം എന്നുള്ള ഉറപ്പല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മൈൻഡിൽ എന്തായാലും പ്രിപ്പയർ ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഇതാണ് നമ്മളെ കാരിഫോർ പറഞ്ഞ് പറഞ്ഞ് അവിടെ എത്തി. ഇതിപ്പോൾ നമ്മുടെ കോട്ടയം ഐപാസിനെ പറ്റിയൊക്കെ പറഞ്ഞ പോലെ പുറത്തുനിന്ന് കാണുമ്പോൾ ചെറിയൊരു ഷോപ്പ്, പക്ഷേ ഉള്ളിൽ കിടന്നാൽ അതിവിശാലമായ ഷോറൂം എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. അതേപോലെയാണ് നമ്മളിപ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ വിചാരിക്കും ഇത് ചെറുതാണോ എന്ന് വിചാരിക്കും, പക്ഷേ നല്ല വലിയൊരു ഷോപ്പാട്ടോ ഇത്. ഇത് ശരിക്കും ഇവിടെ കുറച്ച് പുതിയതാണ്, അധികം ആയിട്ടില്ല ഇത് വന്നിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പർച്ചേസിന് പോകണം. എനിക്ക് ഉള്ളിൽ ഷോപ്പിനകത്ത് എനിക്ക് അധികം വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, കാരണം ഇവിടെ നമുക്കറിയാമല്ലോ അറബ്സ് ഇവർക്ക് എന്തായാലും അങ്ങനെ ഒരു എക്സ്പോസ് ചെയ്യാൻ അത്ര താല്പര്യമില്ലാത്ത ആൾക്കാരല്ലേ. അപ്പോൾ നമ്മളിനി ക്യാമറ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ ഈ സൈഡിൽ കാണുന്ന ഞാനിപ്പോൾ ഒരു ഇല പൊട്ടിച്ചില്ലേ, അത് തുളസിയട്ടെ, കാട്ടുതുളസി എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ കാട്ടുതുളസി എന്ന് പറയുന്നത് നല്ല ഔഷധ ഗുണമുള്ള തുളസി, ഇതിവിടെ ഇഷ്ടം പോലെ കാണാൻ പറ്റും ഈ തുളസി. ഇത് കണ്ടോ നിങ്ങൾ, ഇതിൻ്റെ ഉള്ളിൽ ഇവിടെയൊക്കെ നിറച്ചും ആൾക്കാരുണ്ടാവുന്ന സ്ഥലമാണ് ശരിക്കും, ആരുമില്ലാതെ. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു സമയത്ത് ഷോപ്പിങ്ങിൽ വരാൻ പോലും ഒരു മടിയാണ്, ഒരാൾ പോലും ഇല്ല ഷോപ്പിനകത്ത്. വല്ലപ്പോഴും ഒന്നോ രണ്ടോ ആൾക്കാർ വന്ന് എന്തെങ്കിലും സാധനം വാങ്ങിച്ചെങ്കിലായി. അതാണ് ഇപ്പം എല്ലാവരും ഒന്നാമത് ആരുടെ കയ്യിലും പൈസയില്ല സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതോ രണ്ടാമത്തെ കാര്യം, എല്ലാവരും പുറത്തിറങ്ങുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യാനല്ലേ നോക്കുക. കുട്ടികളൊന്നാമത് വരാൻ പറ്റില്ല ഷോപ്പ് മാളിൽ, അതുകൊണ്ട് തന്നെ മെയിനായിട്ട് ആൾക്കാർ വരാത്ത, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികളൊന്ന് പുറത്ത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് വരുമല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ ഷോപ്പിങ്ങിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഞാനിനി കൂടുതൽ അങ്ങോട്ട് എടുക്കുന്നില്ല. ഇത് കണ്ടോ തേനാണ് കേട്ടോ, നമ്മൾ തേൻ വാങ്ങിക്കാൻ വേണ്ടി വന്നപ്പോൾ വെറൈറ്റി ഓഫ് തേൻ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാണ്. അപ്പം ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു പിന്നെ അതിനിടയിൽ. അപ്പോൾ ഞാൻ ഷോപ്പിംഗ് ചെയ്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പിന്നെ തിരിച്ച് വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ നെസ്റ്റോ എന്ന് പറഞ്ഞ ഷോപ്പിൻ്റെ ഇവിടെ. നെസ്റ്റോ എന്നാണ് നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും പിന്നെ മീന് ചിക്കൻ അങ്ങനത്തെ ഒക്കെ നീ വാങ്ങിക്കണമെങ്കിൽ ഇവിടെ വരാം. കാരണം നമ്മളെ നാടൻ രീതിയിലുള്ള മീനും അതൊക്കെ ഇവിടെ ഉണ്ടാവും. ഇതിപ്പം കിങ് ഫിഷ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമുക്ക് വാങ്ങാതെ പോരാൻ തോന്നില്ല. പിന്നെ തെരണ്ടി ഉണ്ട്, ഇത് കേദാർ ഫിഷ് എന്ന് പറഞ്ഞൊരു ഫിഷാണ്. അപ്പോൾ അങ്ങനെ സാൽമൺ ഉണ്ട്, അപ്പോൾ പലതരത്തിലുള്ള ഫിഷുണ്ട്, നല്ല വലിയ അയിലൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്തായാലും കിങ് ഫിഷ് വാങ്ങിച്ചിട്ട് വന്നു. റോഡ് സൈഡിൽ കണ്ടോ ആ ഷോപ്പ് എന്ന് പറഞ്ഞാൽ തണ്ണിമത്തനും ഡേറ്റ്സൊക്കെ വിൽക്കുന്ന ഷോപ്പാട്ടോ.
അപ്പോൾ നമ്മളെന്തായാലും അതൊന്നും ഇപ്പോൾ തൽക്കാലം വാങ്ങിച്ചില്ല. അപ്പോൾ സാധനങ്ങൾ കൊണ്ടുവന്നത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പ്ലാസ്റ്റിക് കവറ് ബാൻ ചെയ്തിരിക്കുക. അപ്പോൾ ഇതേപോലത്തെ കവറിലാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ച് കൊണ്ടുവരാം. അപ്പോൾ കിങ് ഫിഷ് ഞാൻ പറഞ്ഞില്ല, ഒരു ഹോൾ കിങ് ഫിഷ് തന്നെ വാങ്ങിക്കണം കേട്ടോ, എന്നാലാണ് ആ വിലയ്ക്ക് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടെ എത്ര മീൻ കിട്ടിയാലും നല്ലതാണ്. അപ്പോൾ തണ്ണിമത്തൻ വാങ്ങിച്ചത് അപ്പോൾ തന്നെ ചെത്തി കൊടുക്കണം എന്ന് പറഞ്ഞ് ചെത്തി കൊടുത്തതാണ് ഞാൻ. ഭയങ്കര ഇഷ്ടമാണ് ചോദിച്ചതിന് തണ്ണിമത്തൻ. പിന്നെ രാജേട്ടന് സാലഡ് വേണമെന്ന് പറഞ്ഞപ്പം കുറേ കയ്യിലുള്ള എല്ലാ വെജിറ്റബിൾസും ക്യാപ്സിക്കും കടലൊക്കെ ഇട്ടിട്ട്, ഇതൊരു സാലഡ് സീസണിങ് ആണ് കേട്ടോ, സാലഡ് ഡ്രസ്സിങ്, അതായത് ഇപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചതാണ്. ഇതിന് മുന്നേ ഇതൊരു പ്രാവശ്യം വാങ്ങിച്ചതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചിരാന്ന് വിചാരിച്ചു. ബ്രാഗിൻ്റെ ഓർഗാനിക് കുറേ ഓർഗാനിക് കണ്ടൻസ് ആണ്, നല്ല ടേസ്റ്റ് ആ ചെയ്താലും. ഓഫറായിട്ടോ, ഓഫറിൽ മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നല്ല വിലയാണ് അതിന്. നല്ല വില എന്ന് വെച്ചാൽ നമുക്ക് ഒരു സാധാരണക്കാർക്കൊന്നും വാങ്ങിക്കാൻ പറ്റില്ല, അത്രയും വിലയാണ്. അപ്പോൾ അത് ഓഫറിൽ കണ്ടപ്പോൾ ഞങ്ങൾ എന്തായാലും വാങ്ങിച്ചു, കാരണം ഒരു പ്രാവശ്യം ഇതുപോലെ ഓഫറിൽ കിട്ടിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്. പിന്നെ നല്ല ഹെൽത്തി ആണല്ലോ, എല്ലാം ഓർഗാനിക് സാധനങ്ങളുമാണ്. അപ്പോൾ എന്തായാലും എൻ്റെ തിരിഞ്ഞുകളി തുടങ്ങി. അവർക്കൊക്കെ ഞാൻ പിന്നെ രാജേട്ടൻ എന്തായാലും സാലഡ് കൊടുത്തു, കുട്ടികൾക്കും കൊടുത്തു. എനിക്കുള്ള സാലഡ് എനിക്കിനി അരിഞ്ഞെടുക്കണം. ഞാൻ ക്യാപ്സിക്കം, മറ്റേ ക്യാബേജ്, പിന്നെ എന്താ ലെറ്റൂസ് ലീഫ്, കുക്കുംബർ ഇതൊക്കെ ചേർത്തിട്ടാണ്. അപ്പം ഞാൻ കീറ്റോ ഡയറ്റിലാണ് ഇപ്പോൾ ഉള്ളത്, വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തുടങ്ങിയിട്ടിപ്പം ഒരു രണ്ടാഴ്ച ആയിട്ടേ ഉള്ളൂ, ഒരു ഓൾമോസ്റ്റ് ഒരു 5 kg എനിക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ഒരു ടാർഗറ്റ് വെയിറ്റ് എത്തുന്നത് വരെ കണ്ടിന്യൂ ചെയ്യാൻ, ടാർഗറ്റ് വെയിറ്റ് അല്ല, അറ്റ്ലീസ്റ്റ് ഒരു 10 kg എങ്കിലും കുറയുന്ന വരെ കീറ്റോ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. കാരണം എൻ്റെ ടാർഗറ്റ് വെയിറ്റ് എത്തണമെങ്കിൽ എനിക്ക് ഒരുപാട് പോകണം. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ നോർമൽ ഒരു ലോ കാർബിലേക്ക് വരണം. അപ്പോൾ ഇതാണ് സാധനം വാങ്ങിച്ച സാധനങ്ങൾ ഞാൻ കാണിച്ചുതരാം. ഇത് ടൈഡിൻ്റെ ഫാബ്രിക് സോഫ്റ്റ്നർ ഉണ്ട്, പിന്നെ പ്രൂൺസ് വാങ്ങിച്ചിട്ടുണ്ട്. പ്രൂൺസ് എല്ലാ ദിവസവും ഓരോന്ന് എല്ലാവരും കഴിക്കും കേട്ടോ. പിന്നെ എൻ്റെ കീറ്റോലയ്ക്ക് വേണ്ടി ഞാനൊരു വലിയൊരു കോളിഫ്ലവർ തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ബ്രിഞ്ചാലാണ്, കീറ്റോൽ കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസ് ഇതൊക്കെ ഉള്ളൂ. പിന്നെ ലെമൺ ഉണ്ട്, പിന്നെ എന്തായിരുന്നു, പിന്നെ ഗ്രീൻ ചില്ലി, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ കീറ്റോയിൽ പറ്റുന്ന കേട്ടോ. പക്ഷേ വേറെ ഉണ്ട്, മുരിങ്ങക്കായ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇന്ന് അതൊന്നും കിട്ടിയില്ല. പിന്നെ വാങ്ങിച്ചത് മറ്റേത് എന്താ, ചേന, മത്തൻ. ചേന മത്തനുമാണ് ഇവിടെ ചിലവാകുന്ന വെജിറ്റബിൾ. പിന്നെ രണ്ട് മൂന്ന് ടൈപ്പ് മാങ്ങ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ട് പല ടൈപ്പ് മാങ്ങയും കിട്ടും. പിന്നെ പപ്പായ, പിന്നെ ഒരു പാക്കറ്റ് ബണ്ണ് വാങ്ങിച്ചിട്ടുണ്ട്. കറിവേപ്പില ഇപ്പം എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് പൊട്ടിക്കാൻ പറ്റും, പക്ഷേ അതൊന്നും ഇപ്പോൾ കിട്ടാത്തതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു. പിന്നെ ഒരു പാക്കറ്റ് ബ്രൗൺ ഷുഗർ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഓഫർ കണ്ടപ്പോൾ വാങ്ങിച്ചതാട്ടോ. പിന്നെ തേൻ ഞാൻ കാണിച്ചില്ല അവിടെ, തേൻ അപ്പോൾ ഓഫറുള്ളപ്പോൾ 1+1 ഓഫറുള്ളപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ ഈ പീനട്ട് ബാർ, ഇത് ഇവിടെ രാജേട്ടൻ്റെയും കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാൻ നോക്കിയപ്പം ബാക്ക് സൈഡിൽ ഏതൊക്കെയോ ഭാഷയിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. എന്തായാലും കടല മിഠായി അല്ലേന്ന് വിചാരിച്ചിട്ട് നമ്മൾ വാങ്ങിച്ചു, പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വെജിറ്റബിൾ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്, ക്യാബേജും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്പോൾ എല്ലാ മിക്സഡ് വെജിറ്റബിളൊക്കെ ചേർത്തിട്ട്. അപ്പോൾ ഇവിടെ പഞ്ചാബി ഹൗസ് കാണാം കേട്ടോ. ഇത് എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടാവുന്നവർ, അതിൻ്റെ കോമഡി നമുക്ക് എപ്പോൾ കണ്ടാലും ചിരി വരുന്ന കുറേ കോമഡി ഉണ്ട്. അപ്പം എല്ലാവരും അതിരുന്ന് കാണുകയാണ്. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് കിങ് ഫിഷ് 2-3 എടുത്ത് ഫ്രൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ രാവിലെ ഡ്രസ്സ് വാഷ് ചെയ്യാനിട്ടിട്ടായിരുന്നു. രണ്ടാമത്തെ ട്രിപ്പായിട്ട് ഞാനിപ്പോൾ പോയി എടുത്തുകൊണ്ടിരുന്നത്. നല്ല വെയിലായതുകൊണ്ട് അധിക നേരം അവിടെ വെക്കാൻ പറ്റില്ല. ശരിക്കും ഞാൻ ഈ ചൂടുള്ള സമയത്ത് വൈകുന്നേരമാണ് വാഷ് ചെയ്യല്, പക്ഷേ ഇന്നിപ്പോൾ ഏതായാലും കുറച്ച് അവിടെ പെൻഡിങ് ആയതുകൊണ്ട് രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് എഡിറ്റിംഗ് പരിപാടിയൊക്കെ ചെയ്യാനുണ്ട്, യൂട്യൂബിൻ്റെ കുറച്ച് വർക്കുണ്ട്. ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനി വൈകുന്നേരം ഈവനിങ് സ്നാക്സിലോട്ട് പോകാൻ. ഇപ്പോൾ സമയം എനിക്ക് വന്നൊരു 4:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു 5-6 സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി പോവുള്ളൂ. അപ്പോൾ എന്തായാലും ആ പണിയൊക്കെ ചെയ്തു, അത് കഴിഞ്ഞിട്ടാണ് സ്നാക്സ്. കുട്ടികളപ്പോഴത്തേക്ക് എക്സസൈസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ വാച്ചൊക്കെ കിട്ടി, അവൻ കലോറി ട്രാക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് വേണ്ടി പോയതാണ്. അപ്പോൾ ഇത് ഈവനിങ് സ്നാക്സാണ്. ഈവനിങ് സ്നാക്സ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ളൊരു സംഗതിയാണ്. ഒരു മുട്ട എടുക്കാം, അതിലേക്ക് കുറച്ച് ഏലക്കായും കുറച്ച് പഞ്ചസാരയും കുറച്ച് പാലും. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മളുടെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട്. മധുരമൊക്കെ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പഞ്ചസാര ഇടാം. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ ഇത് പെട്ടെന്ന് അരിഞ്ഞു കിട്ടും, ഞാനിപ്പോൾ പൊടിക്കാനൊന്നും നിന്നില്ല. അപ്പോൾ അത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ബണ്ണോ ബ്രെഡോ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നമ്മളെ കയ്യിലുള്ളത് അതൊന്ന് ബട്ടറിനകത്ത്, ബട്ടർ ആദ്യം പാനിൽ തടവുക, എന്നിട്ട് പിന്നെ ഈ മിക്സിലെ മുട്ട മിക്സിനകത്ത് അത് മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ പണി, കരിഞ്ഞു പോകരുത്. പക്ഷേ എന്നാലും കുറച്ച് മുറുകണം, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പം വൈകുന്നേരം എന്താ ഇതുണ്ട്, ഫുട്ബോളുണ്ട്. അപ്പോൾ കുട്ടികളെല്ലാവരും അത് കാണുകയാണ്. കുറച്ച് ഇത് ഒരു 3 ഇതിൻ്റെ ആൾക്കാരായിട്ടോ. അപ്പോൾ അവർ സ്നാക്സ് ഒക്കെ കഴിച്ചും കൊണ്ടാണ് കാണുന്നത്, അവിടെ ഇരുന്ന് കാണുന്നൊന്നുമില്ല, കളീൻ്റെ ആ ഇൻട്രസ്റ്റ് എല്ലാവരും നീറ്റ് നിന്നിട്ടൊക്കെയാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അടുത്ത പുതിയൊരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം.